Hello friends, welcome back to our YouTube channel, Buckstar Gaming. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റുവോക്കിനൊക്കെ പോലെ നമുക്ക് എങ്ങനെ നമ്മുടെ മോണ്ടേജ് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്നതിനിടയിൽ റെഡ് എഫക്റ്റ് ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് സംഭവം കഴിച്ച. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൈൻമാസ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. കൈൻമാസ്റ്റർ നിങ്ങൾ അടിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാം കൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് നമ്മളൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മീഡിയയിൽ പോയി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു സ്ലോ മോഷൻ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഇവിടെ ഈ ഭാഗത്താണ് ആ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ആ കറക്റ്റ് ആ സമയത്ത് ഓക്കെ, അപ്പോൾ കറക്റ്റ് ആ സ്പോട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ എവിടെയാണ് നമുക്ക് ആ എഫക്റ്റ് വെക്കുന്നത്, എവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സംഭവം കറക്റ്റ് നിങ്ങൾ ആ സംഭവം നോക്കുക ഐസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വലുതാക്കി സ്ലോ മോഷനൊക്കെ ആക്കിയിട്ട് എവിടെയാണ് സംഭവം വേണ്ടത് നോക്കാണ്. അപ്പോൾ അതേ ഞാനിങ്ങനെ നോക്കുമ്പോൾ അതായത് ഈ ഒരു പൊസിഷനിലായിട്ടാണ് നമുക്ക് ആ എഫക്റ്റ് വെക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കറക്റ്റ് ആ പൊസിഷൻ അങ്ങനെ എടുത്ത് ദേ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, അവിടെ ഒരു സ്പ്ലിറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ സംഭവം ഒന്ന് ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആ സംഭവം ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇറൈസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറൈസ് ചെയ്യാൻ പറ്റുന്ന ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇറൈസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ സ്പീഡ് കൂട്ടിയിട്ട് നൈസായിട്ട് ഇറൈസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല സോഫ്റ്റ്വെയറോ സംഭവങ്ങളോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇറൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്താണ് ഇറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിമൂവ് ഡോട്ട് ബി ജി എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്രോമിൽ പോയി അടിച്ചു കൊടുത്ത് റിമൂവ് ഡോട്ട് ബി ജി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളയാൻ പറ്റുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഇങ്ങനെ എറൈസ് ചെയ്ത് കളയുന്നുണ്ട്. എറൈസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ അത് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പിക്സൽ ലാബിലേക്ക് പോവുക. പിക്സൽ ലാബിലേക്ക് കൊണ്ടുപോയി പോയിട്ട് ആ ടെസ്റ്റ് നമ്മൾ ന്യൂ ടെസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക ഗൈസ്. ഓക്കെ, ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ നമ്മുടെ ഗാലറിയിലുള്ള സംഭവം നമുക്ക് ഈ സംഭവമാണ് ഈ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റോക്കിൽ പോയിട്ട് എനേബിൾ ചെയ്യുക. സ്റ്റോക്ക് എന്നിട്ട് റെഡ് ആണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. റെഡ് എനേബിൾ ചെയ്തതിന് ശേഷം ടിക്ക് അടിച്ചു കൊടുക്കുക. റെഡ് എനേബിൾ ചെയ്തതിന് ശേഷം ഷാഡോയിലേക്ക് പോവുക. ഷാഡോ എടുക്കുക ഗൈസ്. ഓക്കെ, ഷാഡോ എടുക്കാൻ പറ്റുന്നതാണ്. ഷാഡോ പിന്നെ നമ്മൾ കളറാണ്. ഓക്കെ, കളർക്കും പോയിട്ട് കളർ ബ്ലാക്ക് ആക്കുക, ഷാഡോ റെഡ് ആക്കുക, ബ്ലർ റേഡിയസ് റേഡിയസ് ഫുള്ളും ആക്കുക ഗൈസ്. ഓക്കെ, ബേസ് കളർ, ഷാഡോ, സ്റ്റോക്ക് ഈ മൂന്നും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് പരിപാടികൾ ചെയ്തതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക. അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയിട്ട് കളറിൽ പോയിട്ട് ബ്ലാക്ക് ആക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾ മുമ്പ് യൂസ് ചെയ്തവരാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ നന്നായി സ്ലോ മോഷനിലൊക്കെ ഇട്ട് കണ്ട് സെറ്റാക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജ് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് പണികളുള്ളത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇമേജ് ഒന്ന് സേവ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. സേവ് ആസ് ഇമേജ് സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ കൈൻമാസ്റ്ററിലേക്ക് തിരിച്ചു പോവുക. കൈൻമാസ്റ്റർ എടുത്തതിന് ശേഷം ഒരു പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാം. എന്നിട്ട് നമ്മൾ ഈ സംഭവം ഒന്ന് ആഡ് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്തപ്പോൾ ബ്ലാക്ക് ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്. ഞാൻ തെറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കാണ് കൊടുക്കേണ്ടത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ബാക്ക് കൊടുത്തിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആസ് ലെയർ അടിച്ചിട്ട് നമ്മൾ ചെയ്ത സാധനം ഡിലീറ്റ് ചെയ്തിട്ട് ഇതുപോലെ വെക്കണം ഗൈസ്. ഓക്കെ, നമ്മുടെ മെയിൻ ലെയറാക്കി വെക്കണം. നമ്മൾ ചെയ്ത ഇമേജ് ലെയറാക്കി വെക്കണം. അതിനുശേഷം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടും കൊടുക്കുക ബ്ലാക്ക് ആയിട്ട്. എന്നിട്ട് സൂം ചെയ്യുക. കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്ര സൂം ചെയ്യാം. സൂം ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് എന്നാണ് സംഭവം ഉണ്ടാവും. ആ സംഭവത്തേക്ക് പോയിട്ട് ഹാൻഡ് റൈറ്റിംഗ് എടുക്കുക ഗൈസ്. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് എടുക്കുക. ഹാൻഡ് റൈറ്റിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ ഡ്രോ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഡ്രോ ചെയ്യുക. അതിന് ആ ചോപ്പ് ലൈനിങ്ങോടെ മേളിൽ കൂടെ ഇങ്ങനെ ഡ്രോ ചെയ്യണം. ഡ്രോ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻ ആനിമേഷനിൽ പോയിട്ട് നമ്മൾ ഡ്രോ എസ് ഓർഡർ ഡ്രോ ഇൻ ഓർഡർ അടിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സംഭവം കിട്ടുന്നതാണ്. ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇതുപോലൊരു സംഭവം കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം പണി കഴിഞ്ഞു ഗൈസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ മുമ്പ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ആ സംഭവം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ക്യാപ്ചർ സ്ക്രീനിൽ പോയിട്ട് ക്യാപ്ചർ ആൻഡ് ക്ലിപ്പ് ആൻഡ് ക്ലിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതൊന്ന് ആക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് നമ്മുടെ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത ആ ഫയലൊന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലൈൻഡ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ
നിങ്ങളുടെ ആ ടൂൾസ് സെക്ഷനിലേക്ക് പോകുമ്പോൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഓക്കെ, ഞാൻ കാറ്റ് ചെയ്തുതരാം. അവിടെ ബ്ലൈൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് സ്ക്രീൻ അടിക്കുക. സ്ക്രീൻ അല്ലെങ്കിൽ ഞാൻ കാറ്റ് ചെയ്തുതരാം. സ്ക്രീൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സ്ക്രീനും ലൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സ്ക്രീനാണ് ഞാൻ അവിടെ കൊടുത്തത്. ഇപ്പോൾ ലൈറ്റൺ നമുക്ക് കൊടുക്കാം. ലൈറ്റൺ അല്ലെങ്കിൽ ഡാർക്ക്, ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് വർക്കാവുന്നത് നോക്കിയിട്ട് സംഭവം സെറ്റാക്കാം. സോ വൈസ് നമ്മൾ ലൈറ്ററാണ് കൊടുത്തത്. ലൈറ്ററും കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫയലൊന്ന് നൈസായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് പെർഫെക്ഷൻ തോന്നുന്ന രീതിയിൽ കറക്റ്റാക്കി വയ്ക്കുക. അപ്പോൾ ഒരു ചെറിയൊരു എഡിറ്റിംഗ് ആണ് ഇത്, ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഇത് അറിയാത്ത കുറേ കൂട്ടുകാരുണ്ട്, ഇതൊരു ചെറിയൊരു ഭാഗമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ എഡിറ്റിങ്ങിലേക്ക് പോകണേക്കാൾ മുമ്പ് ബിഗിനേഴ്സിന് സപ്പോർട്ടാവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. അതാണ് ഇത്രയ്ക്ക് ചെറിയൊരു എഡിറ്റിംഗ് നമ്മൾ ചെയ്തത്. ഇതിനേക്കാളും വലിയ എഡിറ്റിങ്ങൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തന്നെ ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്യാൻ മറക്കരുത് ഗൈസ്. കാരണം നിങ്ങൾക്ക് അടുത്ത പാർട്സൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റ് വീഡിയോസാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എഡിറ്റിംഗ് ആണോ, മോണ്ടേജ് ആണോ, പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണോ, ബഗ് ആണോ, എന്ത് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. വൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയിൽ കാണാം വരെ. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു സൂൺ, ടേക്ക് കെയർ.